Hi students, good morning. Union territories, other the capital, in a class of Paranulam. Aran Namuda Supreme Head, who is Supreme Head of our country? Arirno, the President Lam. Ara President Arane Ramnath Kovind. Then, who is our head of state? Head of state Aram. Governor ആണ് ഈ ഗവർണർ ആരാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് കണ്ടെത്തി വരാൻ പറഞ്ഞിരുന്നു അല്ലേ ഈ സ്റ്റേറ്റിൽ പിന്നെ ഗവർണർ കൂടെ വേറെ ആരൊക്കെയുണ്ട് ചീഫ് മിനിസ്റ്റർ ഉണ്ട് മറ്റ് മിനിസ്റ്റർമാരുണ്ട് അപ്പോൾ നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആരാ അറിയോ പിണറായി വിജയൻ അല്ലേ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഗവർണറുടെ പേര് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും അല്ലേ അത് ലാസ്റ്റ് നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി കേട്ടോ നമ്മുടെ വർക്കുകൾ ചെയ്യാം നമുക്ക് റൈറ്റ് ദ നെയിംസ് ഓഫ് താഴെ ചോദിക്കുന്നതിൻ്റെ ഒക്കെ പേരുകൾ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക ഏ അവർ സ്റ്റേറ്റ് ഏതാണ് നമ്മുടെ സ്റ്റേറ്റ് ഏതാണ് കേരള ഞാൻ പറയുമ്പോൾ കൂടെ തന്നെ എഴുതിക്കോട്ടെ അവർ സ്റ്റേറ്റ് കേരള ബി ദ ക്യാപിറ്റൽ ഓഫ് അവർ സ്റ്റേറ്റ് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റൽ തിരുവനന്തപുരം ദ ലാർജസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഇന്ത്യയുടെ ലാർജസ്റ്റ് സ്റ്റേറ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ ആ മാപ്പ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഏതാണ് ലാർജസ്റ്റ് സ്റ്റേറ്റ് എന്ന് അല്ലേ ഏറ്റവും വലുത് ഏതാന്നുള്ളത് മാപ്പൊന്ന് മനസ്സിലാവുമല്ലോ രാജസ്ഥാൻ രാജസ്ഥാനാണ് ലാർജസ്റ്റ് സ്റ്റേറ്റ് നെക്സ്റ്റ് ഡി അവർ നൈബറിംഗ് സ്റ്റേറ്റ് നമ്മുടെ സ്റ്റേറ്റിൻ്റെ നൈബറിംഗ് സ്റ്റേറ്റുകൾ അതായത് കേരളത്തിൻ്റെ അപ്പുറത്ത് അപ്പുറം ഇപ്പുറമുള്ള സ്റ്റേറ്റുകൾ നൈബറിംഗ് സ്റ്റേറ്റുകൾ അയൽപക്ക സ്റ്റേറ്റ് ഏതൊക്കെ ആയിരിക്കും നോക്ക് മാപ്പൊന്ന് നോക്ക് തമിഴ്നാടുണ്ട് കർണാടക രണ്ടെണ്ണം എഴുതാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ അല്ലേ അപ്പോൾ അത് തമിഴ്നാട് കർണാടക എഴുതി കൊടുക്കുക ദെൻ നെക്സ്റ്റ് ടു ആൻസർ ദി ഫോളോയിങ് വിച്ച് സ്റ്റേറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ നോർത്തേൺ മോസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യ വിച്ച് ഈസ് ഇറ്റ്സ് ക്യാപിറ്റൽ നോർത്തേൺ മോസ്റ്റ് പാർട്ട് പറഞ്ഞാൽ എവിടെയാണ് ഇന്ത്യൻ്റെ നോർത്ത് ഏറ്റവും നോർത്ത് സൈഡിലുള്ള സ്റ്റേറ്റുകൾ അതിൻ്റെ ക്യാപിറ്റൽ ഏറ്റവും നോർത്തിലുള്ള സ്റ്റേറ്റ് ഏതാ ഇന്ത്യയുടെ ഇപ്പോൾ നിങ്ങൾ ഇത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി ജമ്മു ആൻഡ് കാശ്മീർ അല്ലേ ഇപ്പോൾ ഇത് ഇതാണ് യൂണിയൻ ടെറിറ്ററീസ് പെട്ടതാണ് പക്ഷെ നോർത്ത് ആൻഡ് മോസ്റ്റിൽ പെടുമ്പോൾ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ജമ്മു ആൻഡ് കാശ്മീരാണ് അതെ കേട്ടോ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ക്യാപിറ്റൽ ഏതാ ശ്രീനഗർ അല്ലെങ്കിൽ പിന്നെ ഹിമാചൽ പ്രദേശ് എഴുതുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതുക കേട്ടോ എൻ്റെ ഹിമാചൽ പ്രദേശിൻ്റെ ഇതെന്താണ് ക്യാപിറ്റൽ ഏതാ ഹിമാചൽ പ്രദേശ് ക്യാപിറ്റൽ ഏതാണ് ഹിമാചൽ പ്രദേശ് ഷിംല ദെൻ നെക്സ്റ്റ് ബി വിച്ച് ആർ ദ സ്റ്റേറ്റ്സ് ലൊക്കേറ്റഡ് ഓൺ ദ വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ എന്താണ് ഈ വെസ്റ്റേൺ കോസ്റ്റ് വെസ്റ്റിയർ ഇന്ത്യ എവിടെയാണ് നമ്മുടെ ഇന്ത്യയുടെ വെസ്റ്റിൽ അറേബ്യൻ സി ഈസ്റ്റിൽ ബേ ഓഫ് ബംഗാൾ സൗത്ത് ഇന്ത്യൻ ഓഷ്യൻ എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ ഈ വെസ്റ്റേൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് പശ്ചിമഘട്ട മലനിരകളുള്ള ഭാഗങ്ങളാണ് ആ ഒരു സൈഡ് അതായത് അറേബ്യൻ സീൻ്റെ അടുത്തുള്ള സ്റ്റേറ്റുകളുടെ പേര് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരള ആ പിക്ചർ നോക്കിയിട്ട് നമുക്ക് ആ വെസ്റ്റേൺ കോസ്റ്റ് കണ്ടെത്താൻ പറ്റും വെസ്റ്റ് എവിടെയെന്നുള്ളത് അറേബ്യൻ സീ നോക്കിയാൽ നമുക്കറിയാം അല്ലേ അപ്പോൾ മഹാരാഷ്ട്ര ഗുജറാത്ത് കർണാടക ഗോവ
Kerala. Then, in which eastern coast lies in our state? In the near opposite eastern coast of the ഏത് ലൈനിലാണ് കിടക്കുന്നത് ചോദിക്കട്ടെ. ഇൻ വിച്ച് കോസ്റ്റ്, ഏത് കോസ്റ്റിലാണ് ഇന്ത്യ ലൈസ്, സോറി, ഇൻ വിച്ച് കോസ്റ്റ് ഓഫ് ഇന്ത്യ ലൈസ് അവർ സ്റ്റേറ്റ്. നമ്മുടെ സ്റ്റേറ്റ് ഏത് കോസ്റ്റിലാണെന്നാണ് ചോദിച്ചത്. നമ്മുടെ സ്റ്റേറ്റ് ഏത് കോസ്റ്റിലാണുള്ളത്? വെസ്റ്റ് കോസ്റ്റിലാണ് അല്ലേ. കേരളം കിടക്കുന്നത് വെസ്റ്റേൺ കോസ്റ്റിലല്ലേ. അപ്പം വെസ്റ്റ് കോസ്റ്റ് എന്ന് എഴുതാം. ഡി, വിച്ച് ആർ ദി സ്റ്റേറ്റ് സിറ്റുവേറ്റഡ് ഓൺ ദ ഈസ്റ്റേൺ കോസ്റ്റ്? ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈസ്റ്റേൺ കോസ്റ്റിലുള്ള സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്? തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. നെക്സ്റ്റ് പേജ് നമ്പർ 84. ഈ വേർ ഈസ് പശ്ചിമ ബംഗാൾ സിറ്റുവേറ്റഡ്? പശ്ചിമ ബംഗാൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് കോസ്റ്റിലാണ്? നോക്കിക്കോ, പിക്ചർ ഒന്ന് നോക്ക്, മാപ്പ് നോക്ക്. ഏത് കോസ്റ്റിലാണ് പശ്ചിമ ബംഗാൾ സ്ഥിതി ചെയ്യുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, പശ്ചിമ ബംഗാൾ സ്റ്റേറ്റ് എവിടെയാണ് ഉള്ളത് എന്നൊക്കെ കണ്ടു കഴിഞ്ഞു. ഏത് സ്റ്റേറ്റാണ്? ഈസ്റ്റ് കോസ്റ്റ് അല്ലേ. ദൻ നെക്സ്റ്റ് എഫ്, ഹൂ ലുക്ക് ആഫ്റ്റർ ദി അഫെയർ ഓഫ്? താഴെ ചോദിക്കുന്നതിൻ്റെ ഭരണ സംവിധാനങ്ങൾ ആരൊക്കെയാണ് നടത്തുന്നത് ചോദിക്കുന്നത്. ദ കൺട്രി, കൺട്രി നമ്മുടെ ഇന്ത്യ, ഇന്ത്യൻ്റെ ഭരണ നേതൃത്വം ആരാണ് നടപ്പിലാക്കുന്നത്? ഭരണം ആരുടെ കയ്യിലാണ്? സെൻട്രൽ ഗവൺമെൻറ് അല്ലേ. ദ കൺട്രി, സെൻട്രൽ ഗവൺമെൻറ്. ദ സ്റ്റേറ്റ്, സ്റ്റേറ്റ് ഗവൺമെൻറ്. ദൻ ജി, വാട്ട് ഈസ് ലാംഗ്വേജ് സ്പോക്കൺ ഇൻ യുവർ ലാംഗ്വേജ്? എന്താണ് നമ്മൾ സംസാരിക്കുന്നത്? നിങ്ങളുടെ സ്റ്റേറ്റിലെ ലാംഗ്വേജ് ഏതാ? അത് ഞാൻ പറയൂല, നിങ്ങൾ തന്നെ എഴുതട്ടോ. ദ നെക്സ്റ്റ് എച്ച്, നെയിം ത്രീ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്. ഏതെങ്കിലും മൂന്ന് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളെ താഴെ എഴുതി കൊടുക്കുക. അതായത് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആ മാപ്പിൽ ഏറ്റവും മുകളിലുള്ള ഏതെങ്കിലും ഒരു മൂന്ന് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ ആയി എന്നുള്ള ഭാഗത്ത് എഴുതുക. അതുപോലെ ബി, ത്രീ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റും, അതായത് താഴെ സൗത്തിൽ, അതായത് നമ്മുടെ കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, അതിലൊക്കെ പെട്ട ഏതെങ്കിലും ഒരു മൂന്നെണ്ണം, മൂന്ന് സ്റ്റേറ്റുകളുടെ പേരും എഴുതി കൊടുക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ടു ഓഫ് ദി യൂണിയൻ ടെറിട്ടറീസ് ആർ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് വിചാരിത. രണ്ട് ഗ്രൂപ്പ് ഐലൻഡുകളുണ്ട് അല്ലേ, യൂണിയൻ ടെറിട്ടറീസിൽപ്പെട്ട രണ്ട് ഐലൻഡുകളുണ്ട്. അത് ഏതാണ്? ഒന്ന് എ, അന്തമാൻ നിക്കോബാർ ഐലൻഡ്; ബി, ലക്ഷദ്വീപ്. ക്ലിയർ? ഡൗട്ടൊന്നുമില്ല എല്ലാ ഭാഗത്താർക്കും. വിച്ച് ഈ സ്റ്റേറ്റ് വിത്ത് ദയർ ക്യാപിറ്റൽ, സോറി, മാച്ച് ദ സ്റ്റേറ്റ് വിത്ത് ദയർ ക്യാപിറ്റൽ. അടുത്തത് സ്റ്റേറ്റുകളും അവരുടെ ക്യാപിറ്റലും മാച്ച് ചെയ്ത് കൊടുക്കാൻ. അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, കേരള, മഹാരാഷ്ട്ര. ബി കോളത്തിൽ ഏതൊക്കെയാണ്? തിരുവനന്തപുരം, ഹൈദരാബാദ്, മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ. ഇത് നിങ്ങൾ തന്നെ മാച്ച് ചെയ്യട്ടോ. തമിഴ്നാടിന് ഏതാ വരിക? നിങ്ങൾക്കറിയാലോ ചെന്നൈ അല്ലേ. ചെന്നൈയാണ് തമിഴ്നാടിൻ്റെ ക്യാപിറ്റൽ. കർണാടക, ബാംഗ്ലൂർ, ഇപ്പോൾ അതിൻ്റെ പേര് മംഗളൂരു എന്ന്. ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ്, കേരള, തിരുവനന്തപുരം, മഹാരാഷ്ട്ര, മുംബൈ. ഇന്ന് ഇത്രയും മതി കേട്ടോ ചെയ്യുക.